വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ടീഷർട്ടും ജീൻസും അണിഞ്ഞ രണ്ട് സുന്ദരക്കുട്ടന്മാർക്ക് നടുവിൽ നിന്ന ആ ചുള്ളത്തിയെ കണ്ട് ചേച്ചിയാണോ എന്നാണ് സോഷ്യൽ മീഡിയ ആദ്യം ചോദിച്ചത്. യുവ സുന്ദരന്മാരോട് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന കക്ഷി ചേച്ചിയല്ലാതെ മറ്റാരും ആകാൻ വഴിയില്ലല്ലോ. ചോദ്യം ആരാഞ്ഞെത്തിയവരോട് ഇത് ഞങ്ങളുടെ അമ്മയാണെന്ന് മൂത്തയാൾ ഋതു പറഞ്ഞപ്പോഴാണ് കണ്ടുനിന്നവരുടെ കിളി പോയത്. അമ്മയോ ഇതോ എന്ന് വിശ്വാസം വരാതെ പിന്നെയും പിന്നെയും ചോദ്യമെറിഞ്ഞവരും ഏറെ ഒടുവിൽ ആ ഫോട്ടോയിലെ ചെറുപ്പക്കാരിക്ക് വയസ്സ് 50 30 24 വയസ്സുമുള്ള രണ്ട് ആൺമക്കളുടെ അമ്മയാണെന്നും കൂടിയാണെന്ന് അറിഞ്ഞതോടെ പുതിയൊരു പേര് കൂടി സോഷ്യൽ മീഡിയ ചാർത്തിക്കൊടുത്തു, സന്തൂർ മമ്മി. പ്രായത്തെ നാണിപ്പിക്കുന്ന ആ സ്റ്റൈൽ ആൻഡ് ലുക്കിന്റെ ഉടമയെ മറ്റു ചിലരാകട്ടെ ലേഡി മമ്മൂട്ടിയെന്നും വിളിച്ചു. കൊല്ലം അഞ്ചാലുമൂട് സ്വദേശിയായ അനിത 50 51 പടിവാതിലാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലെ അവരുടെ സ്റ്റൈൽ ആൻഡ് ലുക്ക് കണ്ടാൽ സങ്കല്പങ്ങളിലെ ടൈം ട്രാവലർ കയറി കക്ഷി യൗവനത്തിലേക്ക് തിരികെ ലാൻഡ് ചെയ്തതാണെന്ന് തോന്നും. സോഷ്യൽ മീഡിയ കണ്ണുവെച്ച ഗ്ലാമറിന്റെ കഥ അന്വേഷിച്ചെത്തുമ്പോൾ നിഷ്കളങ്കമായ അനിതയുടെ മറുപടി ഇങ്ങനെ: ബാഹ്യ സൗന്ദര്യങ്ങളിൽ എന്ത് കാര്യം, മനസ്സ് നന്നായാൽ ലുക്കൊക്കെ താനെ വരും. മേക്ക് ഓവർ നടത്തിയിട്ടില്ല, ബ്യൂട്ടി പാർലർ പരീക്ഷണങ്ങൾക്കും നിന്നുകൊടുത്തിട്ടില്ല, എന്നിട്ടും ഒരു സാധാരണ വീട്ടമ്മ എങ്ങനെ സന്തൂർ മമ്മിയായി? അഞ്ചാലമൂട്ടിലെ തിരുമൂറ്റം വീട്ടിലിരുന്ന് അനിത പറയുന്നു ആ വൈറൽ കഥ. പ്രായം മനസ്സാണ്, ഒരു പ്രായം ആയിക്കഴിഞ്ഞ ഒതുങ്ങണം. സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പറയുക വേണ്ട, ചിലർ വയസ്സായി കോലം കെട്ടു എന്ന് പറഞ്ഞ് തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങും. സാഹചര്യം കൊണ്ട് ഒരുങ്ങിപ്പോകുന്നുമുണ്ട്. ഇവിടെ എന്നെ കൈപിടിച്ച് നടത്തുന്നത് എന്റെ മക്കളാണ്. മറ്റൊരാൾക്ക് കൂടി നന്ദി പറയണം, എന്റെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും വില കൽപ്പിക്കുന്ന ഭർത്താവ്. ഇവരെല്ലാം കൂടിയാണ് എന്റെ ജീവിതത്തെ സന്തോഷപൂർണമാക്കിയത്, അനിത പറഞ്ഞു തുടങ്ങുകയാണ്. കൊല്ലം അഞ്ചാലമൂടാണ് ഞങ്ങളുടെ സ്വദേശം. ഭർത്താവ് ബിന്ദുജി, മക്കൾ ഋതു, റൈമ. ഭർത്താവ് ബിന്ദുജി ഏറെക്കാലം ഗൾഫിലായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം പൊതുപ്രവർത്തനങ്ങളിലൊക്കെയായി നാട്ടിലുണ്ട്. നാട്ടിൽ ഞങ്ങൾക്ക് മാട്രസുകളുടെയും ഹോം അപ്ലയൻസിന്റെയും ബിസിനസ്സാണ്. മൂത്ത മകൻ ഋതുവിനൊപ്പം ഞാനും ആ സംരംഭത്തിൽ സജീവമായുണ്ട്. ഇളയാള് റൈമ MSc പഠിക്കുന്നു. അത്ഭുതങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെന്ന് ആദ്യമേ പറയട്ടെ. പ്രായം മറയ്ക്കാൻ കുറുക്കുവഴികൾ ഞാൻ തേടിയിട്ടുമില്ല. ഏതൊരു ശരാശരി സ്ത്രീയും കടന്നു പോകുന്ന പോലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഞാനും കടന്നുപോയത്. 1999 20 വയസ്സിലായിരുന്നു എന്റെ വിവാഹം. 2 കഴിഞ്ഞപ്പോൾ ജീവിതത്തിലെ ആദ്യ സന്തോഷമെത്തി, മൂത്ത മകന് ഋതുവിന്റെ രൂപത്തിൽ. 27 വയസ്സിൽ അടുത്തയൊരാൾ കൂടെ എത്തി, ഇളയാൾ റൈമ. പ്രസവാനന്തരം സ്ത്രീകളെ ബാധിക്കുന്ന ശാരീരിക മാറ്റങ്ങൾ എനിക്കുമുണ്ടായി. വൈറലായ ഫോട്ടോയിലെ സാരി ഉടുത്ത് നിൽക്കുന്ന ചിത്രം 11 റൈമയ്ക്ക് 1 എടുത്തതാണ്. അന്ന് സാരിയൊക്കെ ഉടുത്ത് തനി നാട്ടിൻ പുറത്തുകാരി വീട്ടമ്മയായിരുന്നു ഞാൻ. പാരമ്പര്യമായി വണ്ണമുള്ള പ്രകൃതമാണ് ഞങ്ങളുടേത്. വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വയ്ക്കും. അന്നത്തെ എണ്ണയും ഇന്നത്തെ എണ്ണയും ഒരുപക്ഷെ പലരും കണ്ടാൽ പോലും വിശ്വസിച്ചെന്ന് വരില്ല. തടിച്ച് ഗുണ്ടുമണി പോലെയാകുമ്പോൾ ഉള്ളിൽ ഒരു അപകർഷതാബോധം തലപൊക്കും. കഴിവതും വണ്ണം കുറയ്ക്കാൻ നോക്കും, പക്ഷേ എന്തു ചെയ്യാനാ, പതിവിലും തടിയുമായി ശരീരം തിരികെയെത്തും. കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ തലപൊക്കിയതോടെ തുടങ്ങിയതാണ് ഭക്ഷണ നിയന്ത്രണം. മധുരം പാടെ ഉപേക്ഷിച്ചു, എന്നാലാവുന്ന വിധം എക്സർസൈസ് ചെയ്തു തുടങ്ങി. വീട്ടിൽ ഒരുവിധം ജോലിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. ഋതുവിന്റെയും റൈമയുടെയും പ്രായത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും ആക്റ്റീവ് ആകില്ലായിരുന്നു. ശരിക്കും മടി പിടിച്ചിരുന്നേനെ. എന്റെ ജോലി മക്കൾക്ക് കൂടി പകുത്തുകൊടുത്ത് ഞാൻ റിലാക്സ് ആയനെ. എങ്കിലും എന്റെ ആൺമക്കളെയും വീട്ടുജോലികൾ ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വിശ്രമത്തിലായിരുന്നപ്പോൾ അവരായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. പ്രായം അങ്ങനെ കടന്നുപോകും. 36 വയസ്സിലാണ് ലൈഫിൽ അടിമുടി മാറ്റം വന്നു തുടങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ന് കാണുന്ന മാറ്റങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. മുൻപ് പറഞ്ഞ എക്സർസൈസുകളും ഭക്ഷണ നിയന്ത്രണങ്ങളും കുറച്ചുകൂടി ഉഷാറാക്കി. രാവിലെ 1.5 വ്യായാമം ഒരിക്കൽ പോലും മുടക്കിയിട്ടില്ല. സോഷ്യൽ മീഡിയയെ അടുത്തറിഞ്ഞതോടെ പിന്നെയും എക്സർസൈസ് പാഠങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചു. അതിൽ പിന്നെ ആ പഴയ നാട്ടിൻ പുറത്തുകാരി അമ്മ ഫ്രീകത്തി അമ്മയായി മാറി. ദേ 50 വയസ്സിലും ഈ പറഞ്ഞ ഭക്ഷണ നിയന്ത്രണത്തിനും എക്സർസൈസിനും ഒരു മാറ്റവും വന്നിട്ടില്ല. പലരും വയസ്സായി തുടങ്ങിയെന്ന് പറയുന്ന പ്രായമാണ് 36. അവിടെ നിന്നും ഞാനിങ്ങനെ മാറിയെന്ന് ആലോചിക്കുമ്പോൾ അഭിമാനമാണ്. സന്തോഷങ്ങളിലേക്ക് തിരികെ നടക്കാൻ ഒരു സങ്കടം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പ്രസരിപ്പോടെ നിറഞ്ഞു നിൽക്കാനുള്ള പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് തന്നത് ഒരു സങ്കടമാണ്. മൂത്ത മകൻ ഋതുവിന്റെ വിവാഹം, അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ കുടുംബത്തെ വല്ലാതെ ഒലിച്ചു. പരസ്പരം പൊരുത്തപ്പെടാനാകാതെ പോയ ആ ബന്ധം 6 നീണ്ടുനിന്നത്. അതിന്റെ പേരിൽ സത്യമറിയാതെ കുത്തുവാക്കുകൾ പറഞ്ഞവരും ഏറെ അന്ന് ഒരുപാട് വേദനിച്ചു. പക്ഷേ എല്ലാ വേദനയിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് മക്കളാണ്. ടിക്ടോക്ക് വീഡിയോ ചെയ്യാനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും ഋതു വിളിച്ചപ്പോൾ മടിച്ചു നിന്നില്ല.
ആക്റ്റീവായി തന്നെ ചെന്നു. ടിക്ടോക്ക് വിട പറഞ്ഞ ഇൻസ്റ്റാഗ്രാം റീൽസിലേക്ക് എത്തിയപ്പോഴും വിട്ടുകൊടുത്തില്ല. മക്കളോടൊപ്പം കട്ടയ്ക്ക് തന്നെ നിന്നു. മക്കളുടെ കുട്ടിക്കാലത്തോടൊപ്പം ഉള്ളതും ഇപ്പോഴുള്ളതുമായ ചിത്രങ്ങൾ ചേർത്ത് വെച്ച് ചെയ്ത ബ്രിങ് ബാക്ക് മെമ്മറീസ് റീൽസിന് വലിയ സപ്പോർട്ട് കിട്ടി. അന്നു കിട്ടിയ പിന്തുണ വലിയ ഊർജ്ജമായിരുന്നു. അതിൽ പിന്നെ ഒത്തിരി റീൽസ് ചെയ്തു, പലതിനും നല്ല ലൈക്സ് കിട്ടി. സത്യം പറഞ്ഞാൽ പല വിഷമങ്ങളും മറന്നത് മക്കളോടൊപ്പമുള്ള ഈ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളെ തൊട്ടെന്നാണ്. ഉള്ളത് പറയാലോ, അവർ വിളിച്ചാൽ ഞാൻ ഒരിക്കലും നോ പറയില്ല, കട്ടയ്ക്ക് കൂടെ നിൽക്കും, നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റൂ. ഏകദേശം ഒരേ കളറിലുള്ള ടീഷർട്ടുകൾ സംഘടിപ്പിച്ച് ഞങ്ങൾ അമ്മയും മക്കളും ഒരു ഫോട്ടോ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അതാണ് സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധിക്കപ്പെട്ടത്. ഫോട്ടോ കണ്ട് പലരും അനിയത്തിയാണോ എന്നൊക്കെ ചോദിച്ചു. അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല എന്നതാണ് സത്യം. ചിലർ സന്തൂർ മമ്മി എന്ന് വിളിച്ചു, മറ്റു ചിലർ ലേഡി മമ്മൂട്ടി എന്നും. സത്യം പറഞ്ഞാൽ ആ വിളിയാണ് ശരിക്കും എന്നെ സന്തോഷിപ്പിച്ചത്. കാരണം മമ്മൂട്ടി എന്നാൽ എനിക്ക് ജീവനാണ്. ഇവിടെ ഞാനും ഈ പിള്ളേരും മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയും പേര് പറഞ്ഞാണ് തല്ലുകൂടുന്നത്. എന്നെങ്കിലും ഒരിക്കൽ മമ്മൂട്ടിയെ കാണണം, ഫോട്ടോ എടുക്കണമെന്നൊരു ആഗ്രഹം കൂടെയുണ്ട്. ഇതിനിടയിലും അവിടെ ഇവിടായി കുത്തുവാക്കുകളുണ്ട്. 50 വയസ്സിലും ഇതെന്തോന്ന് വേഷം കെട്ട് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കാൻ നാണമില്ല എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് 50 വയസ്സായി, അവരിങ്ങനെ കോലം കെട്ടില്ല എന്നൊരു പെൺകുട്ടിയുടെ കമന്റ് കണ്ടു. ഞാൻ ആ കുട്ടിയെ കുറ്റം പറയില്ല, അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. ആ കുട്ടിയുടെ അമ്മ അങ്ങനെ ഒരു ചുറ്റുപാടിലായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. പിന്നെ കോലം കെട്ടൽ, എനിക്ക് കംഫർട്ട് അല്ലാത്ത ഒരു വേഷം ഇന്നുവരെ ഞാൻ ധരിച്ചിട്ടില്ല, ഇനി ധരിക്കുകയുമില്ല. പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, ബാഹ്യ സൗന്ദര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും പോസിറ്റീവായിരിക്കുക. നമ്മൾ വയസ്സായോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ മനസ്സാണ്. ഈ സന്തോഷങ്ങളെ നിലനിർത്തുന്ന ജീവിതത്തിന് നന്ദി. അനിത പറഞ്ഞു നിർത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.